ഞാൻ മണിസ്വാമിയെ വിളിച്ചിരിക്കണ. വിളിച്ചു വരുത്തി വിരുന്ന് കൊടുക്കാൻ്റെ രണ്ടാം ഘട്ടത്തിലില്ല. ആ സ്വാമിക്ക് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിക്കാണ്. അങ്ങേരും ഒന്ന് കഴിച്ചിട്ടും പോട്ട്. നിനക്കിതെല്ലാം തമാശയാണ്. അപ്പൂൻ്റെ കൂടെ സ്വാമി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോണതിന് മുമ്പ് അയാൾക്ക് എന്തൊരു ഒപ്പിക്കാനുണ്ട്. ഇത്രയൊക്കെ വേണോ? ഭീമാബേവിയുടെ മൂന്ന് പിള്ളേരും പോയി. ഫിഷറീസിൽ ഒരു പണിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും താമസം ക്യാമ്പില്. അക്കാര്യത്തിൽ നീ ഒരു തീരുമാനമുണ്ടാക്കുക. ഇതും ആ കലീഖാന്റെ വക, സർക്കാരിന്റെ വക. നമുക്ക് ആ ജോലിയും വേഗം ശരിയാക്കാം. എന്ത് സാറേ, വീടിന്റെ കാര്യം ഒന്നും ആയിട്ടില്ല സാറേ. ഉണ്ടായിരുന്ന പരേഡോ ആഫീസർമാർ വേലയിട്ട് മൂടി. ക്യാമ്പിൽ തുണി മാറ്റാൻ പോലും ഇടയില്ല സാറേ. ബിൽഡിങ്ങിന്റെ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നത്. കറണ്ടും വെള്ളത്തിനുള്ള ലൈബ്രറി നടക്കുന്നുണ്ട്. ഞാൻ തിരക്കില്ലാന്ന് നിങ്ങൾ പറയുന്നു. എടവത്തുറേ നായച്ചി, പേര് ഷെർലി. കൊച്ചിന് വിശക്കണ്, ഇങ്ങ് കൊട്. നീ ധൈര്യമായിട്ട് പറ, നിന്നെ ആരും ഒന്നും ചെയ്യൂല. നീ തളപ്പിക്കാൻ വൈ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വെളിപ്പോയി. എന്നിട്ടോട്ടി നീ ഇവിടെ ഉള്ളവർക്ക് മേലെ കൈ ഓങ്ങാൻ തുടങ്ങിയ? എന്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ പിന്നെ മിണ്ടായിരിക്കണം. ആരടി എന്റെ ഫ്രണ്ട്? എടി ആരെന്ന്? ഉമ്മ കണ്ടാളി തന്നെ. ലിക്ക ബിസിനസ് ചെയ്യണ യൂസഫ് അങ്കിളുടെ മോൻ ആസി. നമ്മളിപ്പോ ഇട്ട് മോശമൊന്നും അല്ലല്ലോ. നിനക്ക് വേണ്ടിട്ടാണ് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നേ. അത് നീ വന്നാടി. സാർ, അലിഖാന്റെ മോളാണ്. അവർത്തൊന്ന് വലിയ മീറ്റിംഗ് നടക്കണം. ഇപ്പൊ കയറണം മോളെ. ആ റമ്ല, എന്തിനാണ് മോളെ കണ്ടില്ല? ഇക്കാൻ പോയതല്ലേ ഹജ്ജിന്? അന്ന് നിങ്ങളുടെ മക്കളെ വിഷമിച്ച. അപ്പൊ അടുത്ത ഒരാഴ്ചത്തേക്ക് ഇതൊക്കെ ആര് നോക്കും മോളെ? എന്റെ ഇക്കാക്ക് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ എന്നെ അടിച്ച്. ഉപ്പ വർത്താനം പറയണ മക്കളെ, നീ കഴിച്ച? അമ്മയും വിളിച്ചോണ്ടേ കഴിക്ക. ഉപ്പ വരാം. കഴിഞ്ഞ ഓക്കിലും നിങ്ങൾ ഈ തുറക്കാർക്ക് വാക്കുകൊടുത്താണ്. ആറ് മാസത്തിനുള്ളിൽ പുതിയ കെട്ടിടം പണിഞ്ഞു കൊടുക്കാം. എന്തിനാണ് അലിക്ക? ബിൽഡിംഗ് ഏതാണ്ട് ആയല്ല, കൂടി ഒരു മൂന്ന് മാസം, അതിനുള്ളിൽ പണി തീരും. സുനാമി കഴിഞ്ഞപ്പോഴും നിങ്ങൾ അതിനല്ലേ പറഞ്ഞത്? കേരളത്തിന്റെ സാമ്പത്തിക ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം റോളിംഗ് അല്ലേ അലിക്ക? അവിടെ നിന്ന് എടുത്ത് ഇവിടെ കാണിച്ച്, ഇവിടെ നിന്ന് എടുത്ത് അവിടെ കാണിച്ച്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇതിപ്പോ ഹാർബർ പ്രോജക്റ്റിന്റെ സ്വയം മൂന്ന് മാസത്തിനകത്ത് തീർപ്പാകും. പിന്നെ ഈ സ്ഥലമൊക്കെ വല്ല കോർപ്പറേറ്റുകൾ കൊണ്ടുപോകും. ഇപ്പൊ സ്വാമിക്ക് ലേലം ഉറപ്പിച്ചു കൊടുത്ത സ്ഥലം എടുത്താറേ കിടക്കും. അലിക്ക അതിനെ എതിരെ നിൽക്കായിരുന്നാ മതി. ബിരിയാണി എങ്ങനെ ഇരിക്കുന്നു സ്വാമി? കൊള്ളാമോ? ഓ, എങ്കിൽ ബാക്കി ബിരിയാണി ജെല്ലിയിൽ പുറത്ത് വരും. ഇപ്പോ ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന മുക്കോമാരല്ലടാ പുറത്ത് നിന്നെ വിശ്വസിച്ച് നിൽക്കണം. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം ഇവിടെ നിന്ന് ഒരു തരി മണ്ണൂര് നീ കൊണ്ടുപോകില്ല. മേലായിമാരി ആൾക്കാരെ വിളിച്ചു ഇങ്ങോട്ട് വന്ന നിനക്കെന്നെ അറിയാല്, കൊന്ന് ഞാൻ കടലിൽ തള്ളു. അല്ലെങ്കിൽ അത് വിട്ടേരും. സ്വാമി ഒരു ആവശ്യം ചോദിച്ചു വന്നപ്പം ഇപ്പം തന്നെ അയാളെ പറഞ്ഞു വിട്ടേക്കാം. നീ എൻ്റെ കൂടി എല്ലാം നിർത്താൻ പറയുമ്പോ ഇതുള്ള നന്ദി കേട്ടവന്മാര് നാട് പുഴെഴുതി വിക്കൂടി. ഈ നാട്ടുകാരും നമ്മുടെ സൽക്കാരം പ്രതീക്ഷിച്ച് വരുന്നവരല്ല. ഇവിടെ തിരിച്ചു പോകുമ്പോ അലീക്ക നോയിക്കോളൂ എന്നൊരു വിശ്വാസം അത് നശിപ്പിച്ചിട്ട് വനോടി പോക്ക്. ദൈവത്തിന്റെ മുകളിലല്ലല്ലോ അവർ അലീക്കും. ഈ പറഞ്ഞ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായത് എങ്ങനെ?
നമ്മുടെ മോനെ തിരിച്ചു കൊടുത്തിട്ട് തന്നെയല്ലേ. ഒരു പത്ത് ദിവസം നമ്മുടെ അമീറിനെ കരുതിയെങ്കിലും നിങ്ങൾ പോയിട്ട് വാ. അസ്സലാമു അലൈക്കും.